കരുത്തനായ ഒരു അധ്യക്ഷന്റെയും മികച്ച ഒരു പ്രതിപക്ഷ നേതാവിന്റെയും പിൻബലത്തിൽ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. ഏത്? നമ്മുടെ കോൺഗ്രസോ? കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ താഴെത്തട്ട് മുതൽ അഴിച്ചുപണി നടത്തി പുത്തനുണർവ് നൽകുമെന്ന് അടിയുറച്ചു നിൽക്കുകയാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ഷെൻ്റെ പൊന്നോ, പാർട്ടിയിൽ അച്ചടക്കം ഉറപ്പുവരുത്തുമെന്നും അച്ചടക്കമുള്ള ഒരു പാർട്ടിയുമായി നാളെ കോൺഗ്രസിനെ നിങ്ങൾക്ക് കാണാനാകുമെന്നും K. സുധാകരൻ തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മാറ്റം വരും. നമസ്കാരം. അങ്ങനെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസം എന്ന തടവുചങ്ങലയെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുതിയൊരു കോൺഗ്രസിന് പുതുജീവൻ നൽകാൻ തയ്യാറെടുക്കുകയാണ് K. സുധാകരൻ. ഗ്രൂപ്പിസവും കാലുവാരും മാത്രം പാർട്ടിയിൽ നിന്നും വിട്ടുപോയാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ളൂ എന്ന് സുധാകരന് മനസ്സിലായി കാണും. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ പ്രസ്ഥാനത്തിനുള്ളിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങളിൽപ്പെടുത്തി ഗ്രൂപ്പിസവും ഈ കാരുവാരലും ഒത്തുകളിയുമൊക്കെ ഇല്ലാതാക്കിയാൽ തന്നെ ഏകദേശം കോൺഗ്രസ് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അഭിപ്രായ വ്യത്യാസമുള്ള കോൺഗ്രസിലെ നേതാക്കളെ ഒറ്റ മനസ്സായി ഒറ്റക്കെട്ടായി വരും നാളുകളിൽ കോൺഗ്രസിനൊപ്പം നിർത്തി കരുത്തു പകരുമെന്ന് ഒരു ഉറപ്പുണ്ടാക്കിയെടുക്കാൻ സത്യം പറഞ്ഞാൽ K. സുധാകരന് സാധിച്ചു എന്ന് വേണം പറയാൻ. ഈ തുടക്കത്തിൽ തന്നെ K. സുധാകരന് സാധിച്ചു. പുനഃസംഘടനയിലൂടെ താഴെ തട്ടു മുതൽ മേലെ തട്ട് വരെ പുതിയ നേതൃത്വം കൊണ്ടുവരാനുള്ള ശ്രമത്തിലും കൂടിയാണ് സുധാകരൻ. ഒരു സെമി കേഡർ സംവിധാനത്തിലുള്ള പാർട്ടി ഉണ്ടാക്കുവാനുള്ള അജണ്ടയും പൊങ്ങി വരുന്നുണ്ട്. കോൺഗ്രസ് ദുർബലമാകാതിരിക്കുവാനുള്ള നടപടികൾ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നൊരാവശ്യം കർക്കശമായി തന്നെ സുധാകരൻ ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ സാന്നിധ്യം അനിവാര്യമായ ഈ ഒരു ചുറ്റുപാടിൽ കോൺഗ്രസ് ദുർബലമാകുന്നു എന്നത് ദുഃഖകരമാണെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തകർ എല്ലാം തനിക്കൊപ്പം ഉണ്ടാകണമെന്നും K. സുധാകരൻ്റെ ആവശ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. രാഷ്ട്രീയ എതിരാളികൾ പോലും കോൺഗ്രസ് ശക്തമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ദുർബലമാകുന്നത് പ്രസ്ഥാനത്തിൻ്റെ നാശത്തിലേക്കാകുമോ എന്നൊരു പേടിയും ഓരോ പ്രവർത്തകൻ്റെയും നേതാക്കളുടെയും മനസ്സിലുണ്ട് എന്നതാണ് ഒരു വാസ്തവം. എന്തായാലും കണ്ടു തന്നെ അറിയണം K. സുധാകരനും VD സതീശനും നയിക്കുന്ന കോൺഗ്രസ് ശക്തമാകുമോ. ഇനി ശക്തമായാൽ തന്നെ മികച്ച ഒരു പ്രതിപക്ഷമായി തുടർന്നുകൊണ്ട് കേരളത്തിലെ ഭരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കുമോ എന്നുള്ളത്.